അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി ഞാനുള്ളത് വളരെ ഈസി ആയിട്ടുള്ള നല്ല ഉപ്പിട്ട മാങ്ങ ഞാൻ ഇട്ട അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഉപ്പിലിട്ട മാങ്ങ ഒരു മാസത്തോളം സൂക്ഷിച്ചതിന് ശേഷം ഇട്ടിട്ടുള്ള അച്ചാറാണ് കേട്ടോ. അത് നല്ല അടിപൊളി ടേസ്റ്റും അതുപോലെ തന്നെ വെറൈറ്റി അച്ചാറും കൂടിയാണ്. വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കാനായിട്ട് പറ്റും. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. എനിക്ക് ഒരുപാട് ഓർഡറൊക്കെ കിട്ടാറുള്ള അച്ചാറാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് വെളുത്തുള്ളിയാണ്. ഞാനിപ്പോൾ വെളുത്തുള്ളി അതേപോലെ കുറച്ച് വെളുത്തുള്ളി തോലാളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളിയുടെ പേസ്റ്റും ഇഞ്ചി പേസ്റ്റും കൂടിയാണ് എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തത് കേട്ടോ. പിന്നെ ഞാൻ എന്താ ഈ ഒരു കായ എടുത്തിട്ടുണ്ട്. കായത്തിൻ്റെ പകുതി മതിയാവും കേട്ടോ. ഞാൻ 50 ഗ്രാമിൻ്റെ ഒരു പെരുങ്കായാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ കായ എന്താ ഒരു പാന് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. കായ ഞാൻ പകുതിന് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കുക. അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് ഉലുവയും കൂടി വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉലുവ നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ. ഉലുവയും കൂടി വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് രണ്ടും കൂടി പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ആ പാനിൽ തന്നെ നമ്മുടെ കായം കോരിയതിന് ശേഷം കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലാണ് നമ്മളിപ്പോൾ അച്ചാറിടാനായിട്ട് പോകുന്നത്. കുറച്ച് മാങ്ങ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു പാനാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് വേണം നമുക്ക് എല്ലാം ചേർക്കാനായിട്ട്. ഞാൻ ഇതിലോട്ട് കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി എണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇനി ഇതും കൂടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം കേട്ടോ. കടുക് നന്നായി പൊട്ടി വരുമ്പോഴാണ് ഇനി ബാക്കിയുള്ളത് ചെയ്യുക. ഇതാ കടുക് നന്നായി പൊട്ടിക്ക് വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ നന്നായിട്ട് കഴുകി മാറ്റി വെച്ചിരുന്ന കുറച്ച് വേപ്പല ഞാൻ കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മാറ്റി തൊലി കളഞ്ഞ് മാറ്റി വെച്ചിട്ട് കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു അഞ്ചാറ് പച്ചമുളകും കൂടി നടു പൊളിച്ച് നന്നായിട്ട് അത് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഞാനിപ്പോൾ ഇതിലോട്ട് ഇടുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും കുത്തുമാറുന്ന രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പം നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം തന്നെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ഞാൻ ഒരു 5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. മുളക് പൊടി നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അധികം എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ കുറച്ച് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ കുറച്ചും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് അച്ചാറിൻ്റെ ആ ടേസ്റ്റൊക്കെ കിട്ടുക. അപ്പം ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഞാൻ കായവും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവയും കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിലോട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് മുഴുവനായിട്ട് ചേർക്കുന്നില്ല, കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇതായി ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ആ ഒരു കുത്തൊക്കെ മാറുന്ന രീതിയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പം നമുക്ക് ഇതിലോട്ട് നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഒരു 1.5 മാസത്തോളം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചതാണ് കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് ഒരു 1.5 മാസം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത്. എടുത്തതിന് ശേഷം ഞാൻ എന്താ അച്ചാറിടാനായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇതിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്കിത് പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ ഇതേപോലെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മാങ്ങ ഞാൻ മുഴുവനായിട്ടും ഈ ആ ഒരു മസാലയിലോട്ട് കൊട്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ചില പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പോഴാണ് അച്ചാറിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ളൂ. ഉപ്പ് എപ്പോഴും അച്ചാറിൽ കുറച്ച് മുന്തി നിൽക്കണം കേട്ടോ. അപ്പം ഞാൻ ഉപ്പ് കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ മാങ്ങ പ്രത്യേകിച്ച് വേവിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ കുറച്ച് പഞ്ചസാര ഇട കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു മധുരത്തിനായിട്ട് തരി പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്താ കുറച്ച് സ്വർക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് സ്വർക്കയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ അച്ചാറിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ വല്ലാണ്ടൊന്നും വേവിച്ചെടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. വളരെ ഈസിയാണ്, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ കസ്റ്റമറിനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള അച്ചാറാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.